ജൂൺ 23-ന് വിശാല പ്രതിപക്ഷ സഖ്യം എന്നത് യാഥാർത്ഥ്യമാകുമ്പോൾ കിങ് മേക്കറാകാൻ പോകുന്നത് ബീഹാർ മുഖ്യമന്ത്രിയും ജനതാദൾ യുണൈറ്റഡിൻ്റെ നേതാവുമായ നിതീഷ് കുമാർ. നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് വിശാല പ്രതിപക്ഷ സഖ്യം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. നിതീഷ് കുമാർ തന്ത്രജ്ഞനാണ്. ഒരു കാലത്ത് മോദിയുടെ വലം കൈയായിരുന്നു നിതീഷ് കുമാർ. അതിനു മുമ്പ് ലാലു പ്രസാദ് യാദവിൻ്റെ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിൻ്റെ എല്ലാമെല്ലാമായിരുന്നു നിതീഷ് കുമാർ. പിന്നീട് നിതീഷ് കുമാർ BJP യുമായി കൈകോർക്കുകയും ജനതാദൾ യുണൈറ്റഡും BJP യും തമ്മിൽ ധാരണയിലെത്തുകയും ചെയ്തു. അതിനുശേഷമാണ് BJP യുമായി തെറ്റിപ്പിരിഞ്ഞ് RJD യുമായി ചേർന്ന് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. മോദിയുടെ കടുത്ത വിമർശകനായി മാറിയിരിക്കുന്നു ഇപ്പോൾ നിതീഷ് കുമാർ. മോദിയുടെ തന്ത്രങ്ങൾ നന്നായി അറിയാവുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ മോദിയെ മലർത്തിയടിക്കാനുള്ള രാഷ്ട്രീയ ചേരുവകൾ നിതീഷിന് ഹൃദിസ്ഥം. നിതീഷിൻ്റെ തന്ത്രമാണ് വിശാല പ്രതിപക്ഷ ഐക്യത്തെ എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കി മാറ്റിയത്. വളരെ പെട്ടെന്നാണ് വിശാല പ്രതിപക്ഷ ഐക്യം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി മാറിയത്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു വിശാല പ്രതിപക്ഷ സഖ്യം ഉണ്ടാകുമെന്ന്, വിശാല പ്രതിപക്ഷ സഖ്യത്തിലൂടെ BJPയെ തോൽപ്പിക്കുമെന്ന്. എന്നാൽ നിതീഷ് കുമാർ അതിലും ഒരു പടി കൂടി കടന്ന് വിശാല പ്രതിപക്ഷ സഖ്യത്തിൻ്റെ അജണ്ട സെറ്റ് ചെയ്തു കഴിഞ്ഞു. 543 ലോക്സഭാ സീറ്റുകളിൽ 450 ഇടങ്ങളിൽ BJPക്കെതിരെ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന തന്ത്രം നിതീഷ് കുമാറിൻ്റേതാണ്. മമതാ ബാനർജി, സ്റ്റാലിൻ, ഉദ്ധവ് താക്കറെ, ശരത് പവാർ, ഹേമന്ത് സോറൻ, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരെയെല്ലാം ഒരേ കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് വിവിധ പ്രാദേശിക നേതാക്കളെ, അഖിലേഷ് യാദവ് അടക്കമുള്ള വിവിധ പ്രാദേശിക നേതാക്കളെ ഒരേ കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് വിശാല പ്രതിപക്ഷ സഖ്യം എന്നത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് നിതീഷ് കുമാർ. രാഹുൽ ഗാന്ധിയെ അദ്ദേഹം ഈ സഖ്യത്തിലേക്ക് ക്ഷണിച്ചതും ശ്രദ്ധേയമാണ്. മാത്രമല്ല CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും CPIയുടെ പരമോന്നത നേതാവ് DRajayum ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മമതാ ബാനർജിക്ക് കണ്ടുകൂടാത്ത പാർട്ടിയാണ് CPM. പക്ഷേ മമതാ ബാനർജിയും CPM നേതാക്കളെയും ഒരുമിച്ചിരുത്തി, CPM CPI നേതാക്കളെയും ഒരുമിച്ചിരുത്തി ഒരു ചർച്ച നടത്താൻ നിതീഷ് കുമാറിന് മാത്രമേ കഴിയൂ. കോൺഗ്രസും CPMഉം CPIയും ഒക്കെ മമതയ്ക്ക് പിടുത്തമില്ല. പക്ഷേ മമതയെ സംബന്ധിച്ചിടത്തോളം പ്രധാന എതിരാളി ഇപ്പോൾ ബംഗാളിൽ BJPയാണ്. അതുകൊണ്ട് തന്നെ CPMനും CPIക്കും കോൺഗ്രസിനും കൈകൊടുത്തിരിക്കുകയാണ് മമത. നിതീഷ് കുമാറിൻ്റെ തന്ത്രങ്ങൾ ഫലിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ BJPയെ കെട്ടുകെട്ടിക്കാനുള്ള പടപ്പുറപ്പാടിലാണ് സ്റ്റാലിനും DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒക്കെ. ദക്ഷിണേന്ത്യയിൽ BJPക്ക് പരമാവധി സീറ്റുകൾ കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ മെനയും എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൽ ഒരു സീറ്റും കിട്ടാത്ത വിധം BJP തകർന്ന് തരിപ്പണമാകും എന്നതിൽ മറ്റൊരു അഭിപ്രായമില്ല. ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാർ വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വിശാല പ്രതിപക്ഷ സഖ്യം യാഥാർത്ഥ്യമാകുമ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള പ്രാദേശിക പാർട്ടികളും കോൺഗ്രസ് അടക്കമുള്ള ദേശീയ പാർട്ടികളും ഒക്കെ ഒരുമിക്കുമ്പോൾ, പ്രതിപക്ഷമെല്ലാം ഒരുമിക്കുമ്പോൾ ആരാകണം പ്രധാനമന്ത്രി എന്നതിനെക്കുറിച്ച് ഒരു തർക്കമുണ്ടാകുക സ്വാഭാവികം. മമതയ്ക്ക് പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടാകാം, അങ്ങനെ പലർക്കും ആഗ്രഹമുണ്ടാകാം. പക്ഷേ ആ ആഗ്രഹങ്ങളെക്കാളുപരി BJPയെ തോൽപ്പിക്കുക എന്നതാണ് പ്രധാന അജണ്ടയെന്ന് നിതീഷ് കുമാർ എല്ലാവരെയും ധരിപ്പിച്ചിരിക്കുന്നു. കരുണാനിധിയുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വിശാല പ്രതിപക്ഷ സഖ്യത്തിൻ്റെ നേതാക്കൾ തമിഴ്നാട്ടിൽ ഒത്തുചേരും. അതിനുശേഷം June 23-ന് വിശാല പ്രതിപക്ഷ സഖ്യം എന്ന, വിശാല പ്രതിപക്ഷ മഹാസഖ്യം എന്ന സംഭവം യാഥാർത്ഥ്യമാകും. ഇങ്ങനെ വിശാല പ്രതിപക്ഷ മഹാസഖ്യം യാഥാർത്ഥ്യമാകുമ്പോൾ യഥാർത്ഥത്തിൽ കിങ് മേക്കർ എന്ന് പറയാവുന്ന വ്യക്തി നിതീഷ് കുമാർ തന്നെ. മോദിയെ മലർത്തിയടിച്ചിരിക്കുന്നു നിതീഷ് കുമാർ. ഒരു കാലത്ത് മോദിയുടെ എല്ലാമെല്ലാമായിരുന്ന ജനതാദൾ യുണൈറ്റഡ് നേതാവ്.